യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 28-ാം വാരം തിങ്കളാഴ്ച. വിശുദ്ധ കുർബാന മധ്യേ നാം വായിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും മാത്രം ഒതുങ്ങുന്ന ഒരു ജനത. സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെടുമ്പോൾ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നൽകപ്പെടില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഈശോ. എന്തായിരുന്നു യോനായുടെ അടയാളം? യോന തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിനവെ നിവാസികൾക്ക് ദൈവത്തിൻ്റെ ദൂതാവാൻ വിളിക്കപ്പെട്ടവൻ. പക്ഷേ അവൻ്റെ യാത്ര വിപരീത ദിശയിലാണ്. കർത്താവിൽ നിന്ന് ഓടിമറയുന്ന യോന പ്രവാചകൻ. ഒടുവിൽ കപ്പൽ മുങ്ങുവാൻ തുടങ്ങുമ്പോൾ മറ്റെല്ലാവരും സുരക്ഷിതരാവാൻ വേണ്ടി ഒരുവനെ ബലിയാക്കുന്നു. അങ്ങനെ കടലിൽ 3 ദിനരാത്രങ്ങൾ തിമിംഗലത്തിൻ്റെ വായിൽ അവൻ ചെലവഴിക്കുന്നു. പിന്നീട് നിനവയിലേക്ക് അവൻ കടന്നു ചെല്ലുമ്പോൾ നിനവെ അനുഗ്രഹത്തിൻ്റെ ദേശമാക്കി മാറ്റുവാനാണ് അവൻ ശ്രമിക്കുക. ഒരിടത്ത് അവനെ ബലിയാക്കുമ്പോൾ മറ്റൊരിടത്ത് അവൻ അനുഗ്രഹമാകുന്നു. മാനസാന്തരത്തിൻ്റെ കഥയാണ് യോനാപ്രവാചകനിലൂടെ നമുക്ക് നൽകപ്പെടുക. യോനാപ്രവാചകൻ്റെ വാക്കുകൾ കേട്ട് ആ ദേശത്തെ രാജാവ് മുതൽ പക്ഷിമൃഗാദികളടക്കം ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ചു എന്നാണ് പറയുക. അങ്ങനെ ഉപവസിച്ച ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ദൈവം കരുണ പൊഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവർ ദുർമാർഗങ്ങൾ വിട്ട് പശ്ചാത്തപിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു എന്നാണ് വചനം നമുക്ക് പറഞ്ഞു തരിക. ഇതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന അടയാളം. യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭവും ഇതുതന്നെയല്ലേ? അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഈ അനുതാപമാണ് ക്രിസ്തു ലോകത്തിന് നൽകുന്ന അടയാളം. യോനാപ്രവാചകൻ്റെ പുസ്തകം അവസാനിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. എനിക്ക് ഈ ദേശത്തോട് അനുകമ്പ തോന്നുന്നു എന്നാണ് കർത്താവ് പറയുക. 120,000-ൽ പരം ആളുകളോടും മൃഗങ്ങളോടും എനിക്ക് അതിരറ്റ കരുണ തോന്നുന്നു എന്നാണ് വചനം പറയുക. നീ അനുതപിക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി അടയാളങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് യോന നമുക്ക് നൽകുന്ന പാഠം. ദൈവവചനത്തിലൂടെയും അവിടുത്തെ ശുശ്രൂഷകരിലൂടെയും ലഭ്യമാകുന്ന രക്ഷയുടെ വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ ആവശ്യമായ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം.